കോൺഗ്രസ് സുരക്ഷിതമല്ല എന്നുള്ളതാണ് സർവേ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് മാറ്റം സംഭവിച്ചേക്കാം എന്ന റിപ്പോർട്ട് വരുന്നത്. എന്നാലും കോൺഗ്രസിൽ കാര്യങ്ങളെല്ലാം അതിവേഗം മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇടപ്പാളിലാണുള്ളത്. ഇടപ്പാളിലെ ഓട്ടോ ഡ്രൈവർമാരും ആ സുഹൃത്തുക്കൾ നമ്മൾക്കൊപ്പം ഉണ്ട്. നമസ്കാരം ചേട്ടാ, എത്ര വർഷമായി? 25 വർഷമായി. ഈ താടി പഠിച്ചിട്ട് എത്ര വർഷമായി? രണ്ടു വർഷമായി. രണ്ടു വർഷം കൊണ്ട് ഇത്രയും വളർന്നു അല്ലേ? ഇതെന്താ ഈ താടി വളർത്താൻ ഒരു കാരണം ഉണ്ടാവുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ വൈഫ്. ആ വൈഫിന്റെ പേരെന്താ? ദീപ. ദീപ. ദീപ മാഡം പറഞ്ഞിട്ടാണോ താടി വളർത്തിയത്? ആണോ? ദീപ മാഡം എന്താ പറയാനുള്ളത്? താടിക്ക് അനുകൂലമായ നിലപാടാണോ താടിക്ക് എതിർത്ത നിലപാടാണോ? അനുകൂലമല്ല, പ്രതികൂലമല്ല. പ്രതികൂലമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം താടി വളർത്തുന്നു. എങ്ങനെയാ പൊതുവെ ചൂട് കൂടുതലാണ് ഇപ്പൊ അല്ലേ? രാഷ്ട്രീയ ചൂടോ? അതും നല്ല കൂടുതൽ കൂടുതലാണ്. ഇത്തവണ സാധ്യത ആർക്കാ? ഇവിടുത്തെ കാര്യം പിന്നെ ഉറച്ച ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? ഉടനെ കാണുന്നില്ല അല്ലേ? ഓക്കെ, എന്താ സാധ്യത പൊതുവെ മണ്ഡലം? എന്താ സാധ്യത? മണ്ഡല സാധ്യത അറിയാനല്ല, സാധ്യതകൾ കൂടുതലാണ്. ആർക്കെ സാധ്യത കൂടുതൽ? സാധ്യത എന്ന് പറഞ്ഞാല് മത്സരം ഉണ്ടാവും. ലീഗിൽ നിന്ന് തന്നെ കേസഹംസ വരുന്നു എന്നുള്ളത് കൊണ്ട് മത്സരം കടുക്കും. അതുകൊണ്ടാണ് കടുത്ത മത്സരം ഉണ്ടാവാൻ സാധ്യത. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ. ഓക്കെ, നമസ്കാരം ചേട്ടാ. ഇപ്പൊ ചായക്കടയിലൊക്കെ പോയി ചായക്കൊക്കെ വില കൂടുതലാണ്. വില കൂടുതലാണ്. പാചകവാതകത്തിന്റെ വില ഇന്നിപ്പോ വർദ്ധിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. രാവിലെ എത്ര മണിക്ക് വരും ഇവിടെ ഇടപ്പാളില്? 7 മണിക്ക് വരും ചേട്ടാ. എത്ര മണിക്ക് പോകും? 7 മണിയാകുമ്പോ 12 മണിക്കൂർ ജോലി എടുക്കും. ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോഴോ നമ്മളുടെ ഒന്നും പ്രയത്നം വലിയ ബുദ്ധിമുട്ടല്ലേ? ഈ വെയിൽ കൊടും ചൂടും. അതെ, നല്ല ചൂടും ഉണ്ട്. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പോകും. എങ്ങനെയാ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ ആര് വെള്ളം കുടിക്കും? അത് ആവണല്ലോ ഇടപ്പാളിൽ. ആദ്യത്തെ സൂചന എന്താ? മെച്ചപ്പെടണമല്ലോ. അതല്ലേ കാരണം? രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾക്ക് രാവിലെ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഒന്ന്, ഒരു LDF തരംഗം ഉണ്ടാവും കേരളത്തിലുടനീളം. അത് പൊന്നാലി. ഹലോ ബാബി, എന്താ പേര്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന പോലെ? LKG. LKG-യിലാണോ? അതാ, അപ്പൊ ഇടപ്പാളിൽ നിന്ന് ഇന്ന് പോണ്ടേ സ്കൂളിൽ പോണ്ടേ? അതുകൊണ്ട് സ്കൂളില്ല, അതുകൊണ്ടാണ് അല്ലേ? ഓക്കെ, വിളിക്കണാട്ടോ. എങ്ങനെയുണ്ട് പൊന്നാനിയിലെ അവസ്ഥയൊക്കെ? UDF-ന്റെ ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. കോട്ട ഇളകാൻ പോകുന്നില്ല അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ്, ലീഗിന്റെ വാർഡ് മെമ്പർ. ആ, അത് ശരി. മറ്റേ കക്ഷികളാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഇത്തവണ മാറ്റമൊന്നുമില്ല. മാറ്റമൊന്നും കൂടും. അപ്പോ വാർഡ് മെമ്പറാണ് ഇവിടെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇനി നമുക്ക്